പോലീസ് അഭിഭാഷക തർക്കം പുതിയ തലത്തിലേക്ക് അഭിഭാഷകനെ മർദ്ദിച്ചെന്ന ആരോപണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാനുള്ള നീക്കത്തിൽ സേന ഇടയുന്നു സംഭവത്തിൽ അഭിഭാഷകർ പറയുന്നതെല്ലാം കളവാണെന്നും കള്ള സാക്ഷികളും കള്ള തെളിവുകളും നിരത്തി പോലീസിനെ വെട്ടിലാക്കാൻ ശ്രമിക്കുകയാണ് അഭിഭാഷകരെന്നും പോലീസ് സേനയിൽ നിന്നും വലിയ ആരോപണം ഉയരുന്നു രാഷ്ട്രീയ സമ്മർദ്ദം കാരണമാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമെടുത്തതെന്നും വ്യാജ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം നടപടിയെടുക്കുന്നത് പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്നതാണെന്നും പോലീസുകാരുടെ വാദം കൃത്യമായി ജോലി ചെയ്ത ഉദ്യോഗസ്ഥർക്ക് നേരെ നടപടിയെടുക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നാണ് പോലീസുകാരുടെ നിലപാട് ആരോപണ വിധേയനായ കരുനാഗപ്പള്ളി എസ് എച്ച്ഒ സംഭവ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം രാവിലെയാണ് എസ് എച്ച്ഒ സ്റ്റേഷനിലെത്തിയത് മാത്രമല്ല എസ് എച്ച്ഒ അഭിഭാഷകനെ മർദ്ദിക്കുന്നത് കണ്ടതായി രണ്ട് അഭിഭാഷകർ നൽകിയ മൊഴി കളവാണെന്നും പോലീസുകാർ പറയുന്നു സംഭവം നടക്കുമ്പോൾ മൊഴി നൽകിയ രണ്ട് അഭിഭാഷകരും കരുനാഗപ്പള്ളിയിൽ ഇല്ലായിരുന്നുവെന്നും ഇരുവരുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ മൺറോ തുരുത്തിൽ ആണെന്നുമായിരുന്നു പോലീസ് പറയുന്നത് കസ്റ്റഡിയിലെടുത്ത അഭിഭാഷകൻ മദ്യപിച്ചിരുന്നതായി ഡോക്ടർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു മദ്യലഹരിയിൽ അഭിഭാഷകൻ പോലീസുകാരെയും ആശുപത്രി ജീവനക്കാരെയും മർദ്ദിക്കാൻ ശ്രമിച്ചതായും ഡോക്ടറുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം നിയമമന്ത്രിയും അഭിഭാഷകരും തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിലാണ് ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമെടുത്തത് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുമെന്ന് മന്ത്രി അഭിഭാഷകർക്ക് ഉറപ്പു നൽകി ഇതോടെയാണ് അഭിഭാഷകർ തുടർന്നു വന്നിരുന്ന കോടതി ബഹിഷ്കരണം പിൻവലിച്ചത് കരുനാഗപ്പള്ളിയിൽ അഭിഭാഷകൻ എസ് ജയകുമാറിനെ പോലീസ് ലോക്കപ്പിലിട്ട് മർദ്ദിച്ചെന്നായിരുന്നു അഭിഭാഷകരുടെ പരാതി അഞ്ചിനായിരുന്നു സംഭവം മദ്യപിച്ച് വാഹനം ഓടിച്ച് ഗതാഗത തടസ്സമുണ്ടാക്കിയെന്ന് കാണിച്ചായിരുന്നു അറസ്റ്റ് മദ്യപിച്ചിട്ടുണ്ടോയെന്നറിയാൻ വൈദ്യപരിശോധന നടത്താതെ അഭിഭാഷകനെ വിലങ്ങുവച്ച് ലോക്കപ്പിൽ അടയ്ക്കുകയും വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തെന്നാണ് പരാതി ഇതിൽ പ്രതിഷേധിച്ചാണ് അഭിഭാഷകർ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ കോടതി ബഹിഷ്കരണ സമരം തുടങ്ങിയത് കൊല്ലം സിവിൽ സ്റ്റേഷനിൽ സമരത്തിനിടെ പോലീസ് വാഹനം തകർത്തതും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അറുപത്തിയഞ്ചു പേർക്കെതിരെ കൊല്ലം വെസ്റ്റ് പോലീസും കേസെടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ സാന്നിധ്യത്തിൽ പതിനാലിന് ചർച്ച നടന്നിരുന്നു ആരോപണ വിധേയരെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്താമെന്നും അന്വേഷണ ചുമതല ഡിഐജി ഐ ജി നിശാന്തിനിയെ ഏൽപ്പിക്കാമെന്നുമായിരുന്നു ധാരണ എന്നാൽ ഈ നിർദ്ദേശം ബാർ അസോസിയേഷൻ ജനറൽ ബോഡി തള്ളിക്കളഞ്ഞു അഭിഭാഷകനെ മർദ്ദിച്ച കേസിൽ നാല് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള ഉത്തരവ് ചൊവ്വാഴ്ച രാത്രിയും ഇറങ്ങിയില്ല പോലീസ് ഉദ്യോഗസ്ഥരുടെ എതിർപ്പാണ് കാരണമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് നിയമമന്ത്രിയാണ് അഭിഭാഷകർക്ക് ഉറപ്പ് നൽകിയിരുന്നത് എന്നാൽ സസ്പെൻഷൻ ഉത്തരവിൽ ഒപ്പിടാൻ പോലീസിലെ ഉന്നതർ വിസമ്മതിച്ചു സർക്കാർ ഉത്തരവിറക്കട്ടെ എന്ന നിലപാടിലാണ് പോലീസ് ഇതോടെ വീണ്ടും പ്രതിസന്ധി മുറുകുകയാണ് അഭിഭാഷകരും പോലീസും തമ്മിലുള്ള വഴക്ക് പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ് ഇതോടെ സർക്കാരും പ്രതിസന്ധിയിൽ ന്യൂസ് ഡെസ്ക് കർമാ